ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നോമ്പിൻ്റെ 50 ദിവസങ്ങളിലൂടെയുള്ള പ്രയാണം ഒരിക്കൽ കൂടി നാം ആരംഭിച്ചു കഴിഞ്ഞു. ക്രൂശിതനെ മുന്നിൽ കണ്ട് പരിഹാരത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും വഴികളിലൂടെ നമ്മുടെ ജീവിതത്തെ പവിത്രമാക്കാനുള്ള ഒരവസരം കൂടി. കുരിശിൽ കിടന്ന് ആത്മാക്കൾക്കായി ദാഹിച്ചവൻ്റെ ആത്മദാഹം തീർക്കാനും നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ചങ്ക് തകർന്നവൻ്റെ നെഞ്ചിലെ പൊള്ളൽ നമ്മുടെ സ്നേഹത്തിൻ്റെ നനുത്ത സ്പർശത്താൽ ഇല്ലാതാക്കാനുമായി നൽകപ്പെട്ട നാളുകൾ. തിരുവചനങ്ങളിലൂടെയുള്ള ഈ തീർത്ഥയാത്രയിൽ ഇന്നേ ദിനം നമ്മുടെ വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:1-6 തിരുവചനങ്ങളിൽ നിന്നുള്ള വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും, നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും എന്നുള്ള തിരുവചനമാണ്. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നിസ്സാരമായി കരുതുന്നതും എന്നാൽ നാം അറിയാതെ തന്നെ നമ്മുടെ സഹോദരരിൽ നിന്ന് നമ്മെ അകറ്റുന്നതുമാണ് വിമർശനം. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് എന്ന് പറയുന്നതും ഇക്കാരണത്താലാണ്. നമ്മുടെയും മറ്റുള്ളവരുടെയും സമാധാനവും സന്തോഷവും നഷ്ടമാക്കാതെ അതിനെ പ്രോജ്വലിപ്പിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് പരിശീലിക്കാം. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ ജീവിതം. അത് തമ്പുരാൻ്റെ അൻപിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. നമ്മുടെ കഴിവിനാലല്ല, അവിടുത്തെ കരുണയാൽ കൃപയാൽ മാത്രം ലഭിച്ച ഒന്ന്. അതിനാൽ ഈ നോമ്പുകാലത്ത് അമ്പെയ്ത്തുകളില്ലാതെ അൻപുള്ളവരായി നാം മാറണം. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസരണവും ഹൃദയവുമായിരിക്കട്ടെ എന്ന വിശുദ്ധ അപ്പസ്തോലൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയഫലകങ്ങളിൽ തെളിഞ്ഞു നിൽക്കട്ടെ. മറ്റുള്ളവരുടെ നേരെ നാം ഒരു വിരൽ ചൂണ്ടുമ്പോൾ മറ്റ് 4 വിരലുകൾ നമ്മുടെ നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന് ഒരിക്കലെങ്കിലും നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിമർശിക്കുന്നതിനേക്കാൾ എത്രയോ വിശിഷ്ടമാണ് വിലമതിക്കുന്നതും വിശ്വാസമർപ്പിക്കുന്നതും. നാം ഒരാളെ വിശ്വസിക്കുമ്പോൾ അവരിലെ നന്മയെ കണ്ടെത്തുകയാണ്, അവരെ നല്ലവരായി പരിഗണിക്കുകയാണ് എന്ന് തിരിച്ചറിയണം. നന്മ കാണാനായി ബോധപൂർവം നാം പരിശ്രമിക്കണം. അപ്പോൾ നമ്മുടെ സ്നേഹവലയം വിസ്തൃതമാകും. നാം വിമർശനത്തിൻ്റെ വൻമതിലുകൾ തീർക്കുന്നവരായി മാറിയാൽ സ്ഥിതി എന്താകും? മറ്റുള്ളവരാൽ കുറ്റക്കാരിയായി വിധിക്കപ്പെട്ട് അപമാനിതയായി തൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വന്ന പാപിനിയായ സ്ത്രീയെ അവിടുന്ന് കുറ്റപ്പെടുത്തിയില്ല, വിധിച്ചില്ല, വിമർശിച്ചില്ല, മറിച്ച് സ്നേഹിച്ച് കരുണയോടെ പറഞ്ഞയച്ചു. കുരിശിലെ വിരിച്ച ആണിപ്പഴുതുള്ള കരങ്ങളിൽ നാം കാണുന്നതും ഈ സ്നേഹത്തിൻ്റെ ആഴമല്ലേ? മറ്റുള്ളവരെ വിധിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്താൻ നമുക്കായാൽ നന്ദിയും കൃതജ്ഞതയും കൊണ്ട് നമ്മുടെ ജീവിതം ശോഭയുള്ളതായി മാറും. പുല്ല് താനെ വളരുന്നു, ചെടി നട്ടു വളർത്തണം എന്നതുപോലെ തിന്മ താനെ വളരും. അതിനാൽ നന്മ നമ്മൾ നട്ടു വളർത്തണം. പുല്ല് പിഴുതെറിയാനും ചെടി നട്ടുവളർത്താനും അങ്ങനെ പൂന്തോട്ടം സുന്ദരമാക്കാനും ബോധപൂർവകമായ ഒരു ശ്രദ്ധ വേണ്ടതുപോലെ ഹൃദയത്തിലെ തിന്മ പിഴുതെറിയാനും നന്മ വളർത്താനുമുള്ള ബോധപൂർവകമായ ശ്രദ്ധ അത്യാവശ്യമാണ്. അതിനുള്ള ശ്രമമാകട്ടെ ഇനിയുള്ള നാളുകൾ. അതിനായി കുറ്റം പറയാൻ, വിമർശിക്കാൻ, വിധിക്കാൻ അറിയാത്ത വിശുദ്ധ യൗസേപിതാവിൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് തേടാം. മറ്റൊരു കഴിവും നമുക്കില്ലെങ്കിലും മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാതിരിക്കാൻ നമുക്കാകുമെങ്കിൽ അതാണ് ഏറ്റവും മികച്ച കഴിവെന്ന് യൗസേപിതാവ് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവപുത്രനായ ഈശോയുടെ മനുഷ്യാവതാരത്തിൽ വിശ്വസ്തതയോടെ സഹകരിച്ച യൗസേപിതാവിന് പരിതപിക്കാനും പരാതി പറയാനും നിരവധി ന്യായങ്ങളുണ്ടായിരുന്നു. അവയെല്ലാം വിശുദ്ധമായ നിശബ്ദതയിൽ യൗസേപിതാവ് ഒതുക്കി. മൗനം ചിലപ്പോൾ ഔഷധമാകാറുണ്ട്. എരിതിയിൽ എണ്ണ പകരാതെ വാക്കുകൾ നിയന്ത്രിക്കുന്നത് കുലീനത്വമാണ്. വാക്കിൽ വിശുദ്ധി കലർത്തി വേണം ഓരോ നിമിഷവും ജീവിതം പടുത്തുയർത്താൻ. വാക്കിൻ്റെ വിശുദ്ധിയും
നോട്ടത്തിൻ്റെ തെളിമയും നഷ്ടപ്പെടുമ്പോൾ അസ്തമിക്കുന്നത്. ജീവിതത്തിൻ്റെ മാധുര്യവും സൗരഭ്യവുമാണ്. മറ്റുള്ളവരെ അഭിനന്ദിക്കാനും ക്ഷമിച്ച് അവർക്കായി പ്രാർത്ഥിക്കാനും തുടങ്ങുമ്പോൾ നമ്മളും തിരുവചനം ജീവിക്കുന്നവരാകും, യൗസേ പിതാവിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവരായി മാറും. നോമ്പിലെ നോവ് സ്വാഭാവിക വാസനകളെ നിയന്ത്രിക്കുന്നതിനും പുതുപ്പിറവിക്ക് വേണ്ടിയുള്ള പരിശീലന ദിനങ്ങളാക്കി മാറ്റുന്നതിനും നല്ല തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.